തലസ്ഥാന നഗരിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ ചേർന്നു. അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് പതാക ഉയർത്തിയത് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഷെഫീദ് റാവുത്തർ ടെലിഫോൺ ലൈനിൽ. ഷെഫീദ്, തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ വിശദാംശങ്ങൾ പറയൂ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇത്തവണ പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിൽ പോയതിനാൽ ബഹുമാനപ്പെട്ട സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് അത്തരത്തിൽ ഇവിടെ പതാക ഉയർത്തിയത്. വളരെ ലളിതമായ ചടങ്ങുകൾ മാത്രമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. പ്രത്യേകിച്ച് 10 മണിക്കാലം മാത്രമാണ് ചടങ്ങുകൾ ഒഴിവാക്കിയിട്ടുള്ളത്. മന്ത്രി പതാക ഉയർത്തിയതിനു ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രത്യേകിച്ചും മന്ത്രി എടുത്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകം മുഴുവൻ ഒരു മഹാമാരിക്കെതിരെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും കേരളവും അതിന്റെ പടിയിലാണ്. എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൊറോണയെ പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ ചെയ്തു വരികയാണ്. സ്വാതന്ത്ര്യം എന്നത് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലത്ത് കൂടിയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു മഹാമാരിയും പോലെ ഈ മഹാമാരിയെയും കേരളമടക്കം തരണം ചെയ്യും എന്നുള്ള രീതിയിലുള്ള സ്വാതന്ത്ര്യ സന്ദേശമാണ് അത്തരത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കാത്തതുപോലെ തന്നെ വളരെ ലളിതമായ ചടങ്ങുകളുടെ ഭാഗമായി ഇപ്പോൾ പരേഡ് ചടങ്ങുകളാണ് നടക്കുന്നത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അത്തരത്തിൽ ഇവിടെ പതാക ഉയർത്തി പരേഡ് അഭിവാദ്യം സ്വീകരിച്ചത്. അതിനുശേഷം ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. മാർച്ച് പാസ്റ്റും ശാരദാ ഫോൺ പരിശോധനയും അത്തരത്തിൽ ഈ തവണ ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പതാക ഉയർത്തുന്ന സമയത്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുഷ്പപുഷ്ടി അടക്കമുള്ള പതിവ് ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ വലിയ ചടങ്ങുകൾ ഒഴിവാക്കുകയും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക ജാഗ്രത അടക്കമുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. കൂടാതെ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിനിധികളടക്കമുള്ള ആളുകളും അത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, അല്ലെങ്കിൽ ഈ പരിപാടിയിൽ അവരുടെ സാന്നിധ്യം അത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലളിതമായ ചടങ്ങുകളുടെ ഭാഗമായി കൃത്യമായ സാമൂഹിക അകലമടക്കമുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ഈ ചടങ്ങുകൾ ഒരുക്കിയിരുന്നത്. ഈ പ്ലട്ടൂണുകളുടെ എണ്ണം അടക്കം കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ എണ്ണം കുറച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഇപ്പോൾ പരിപാടി ഏതാണ്ട് പൂർത്തിയാകാറായി. ചടങ്ങുകൾ 10 മിനിറ്റ് മാത്രം, 10 മിനിറ്റിൽ ഒതുക്കാമെന്നുള്ളതാണ് സർക്കാർ തീരുമാനം. അതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായി പരിപാടികൾ തീർത്തുകൊണ്ട് അത്തരത്തിൽ മന്ത്രി വിടവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇത്തരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കൽ മാത്രമാണ് നടന്നിരുന്നത്. മാർച്ച് വർഷം ഗാർഡ് ഓഫ് പരിശോധനയും ഭാഗ്യ വിതരണം അടക്കമുള്ള പരിപാടികളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്ലട്ടൂണുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ BSF, സ്പെഷ്യൽ ആംഡ് പോലീസ്, കേരള ആംഡ് പോലീസ് അഞ്ചാം ബറ്റാലിയൻ, തിരുവനന്തപുരം സിറ്റി പോലീസ്, കേരള ആംഡ് വിമൻ പോലീസ് ബറ്റാലിയൻ, NCC സീനിയർ ഡിവിഷനിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി ഈ സ്വാതന്ത്ര്യദിന പരേഡ് ചടങ്ങ് സമാപനം കുറിച്ചിരിക്കുന്നു. വളരെ കുറച്ച് സമയം, 10 മിനിറ്റ് മാത്രമാണ് അത്തരത്തിൽ ഈ ചടങ്ങുകൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് കോവിഡിന്റെ പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് സാമൂഹിക അടക്കമുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് പ്രത്യേക ജാഗ്രതയിലാണ് അത്തരത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ ചടങ്ങുകൾ നടന്നത്. SKN.